ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം മംഗളവാർത്ത കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഒപ്പം ഇന്ന് പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുന്നു. ഏവർക്കും ഈ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേഫ് പിതാവിൻ്റെയും ജീവിതത്തിൽ ദൈവം വലിയൊരു മംഗളവാർത്ത അറിയിക്കുന്ന, രക്ഷകനായ ഈശോയുടെ ജനന വാർത്ത അറിയിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഒപ്പം ഇന്നത്തെ സുവിശേഷ ഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ട് ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ദൈവം കൃപകൾ നിറഞ്ഞ വ്യക്തികളെയാണ് തൻ്റെ രക്ഷാപദ്ധതിയിലേക്ക് വിളിച്ചു ചേർക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ ദൈവം തൻ്റെ വലിയൊരു സദ്വാർത്ത അറിയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. ലൂക്കാ എഴുതിയ സുവിശേഷം 1:28 വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ വിശേഷണം ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ എന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ ദൈവകൃപയുടെ പൂർത്തീകരണം, അല്ലെങ്കിൽ ഫുൾ ഓഫ് ഗ്രേസ്, അതിൻ്റെ പൂർണ്ണത നമുക്ക് പരിശുദ്ധ അമ്മയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവം ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മയെ പ്രശംസിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2 10:17 വാക്യം ഇങ്ങനെയാണ്: കർത്താവ് തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. ആ ഒരു വചനത്തിൻ്റെ ഒരു ഒരു ജീവിക്കുന്ന സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മൾ ആരെയാണ് എപ്പോഴാണ് പ്രശംസിക്കുക? ഒരു വ്യക്തി എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ കണ്ണിനും മനസ്സിനും നമ്മുടെ ജീവിതത്തിനും ഒരു സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് നല്ലതായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രശംസിക്കും. അതാണ് പ്രശംസ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവം പരിശുദ്ധ അമ്മയെ പ്രശംസിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും പരിശുദ്ധ അമ്മേനെ ദൈവം പ്രശംസിക്കുന്നത്? അതിന് പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ വിശുദ്ധിയിൽ ജീവിക്കുന്ന പരിശുദ്ധ അമ്മയെ ദൈവത്തിന് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് തന്നെ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം കൃപ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു, വിശുദ്ധിയുള്ള ജീവിതമായിരുന്നു. അങ്ങനെ കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയെ ദൈവം തൻ്റെ രക്ഷാപദ്ധതിയിലേക്ക് വിളിച്ചു ചേർക്കുകയാണ്. അതുപോലെ തന്നെ യോസേഫ് പിതാവിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19 യോസേഫ് പിതാവിനെ കുറിച്ചുള്ള വചനം നമ്മൾ അവിടെ കാണുക. വചനം എങ്ങനെയാണ്: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ പരസ്യമായി അപമാനിക്കാൻ ഇഷ്ടപ്പെടായികയാലും അവൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അതിനുള്ളിൽ ആദ്യത്തെ ഭാഗത്ത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും. പഴയ നിയമ പശ്ചാത്തലം അനുസരിച്ച് ഒരു വ്യക്തി നീതിമാനായി മാറുന്നത് എങ്ങനെയാണ്? ദൈവകൽപ്പനകൾ പാലിച്ച്, പ്രമാണങ്ങളെല്ലാം പാലിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണ് സുവിശേഷം നീതിമാനായിട്ട് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ വിശുദ്ധരെന്ന് മുഴുവൻ നീതിമാനായിട്ട് ചിത്രീകരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് കൽപ്പനകളും പ്രമാണങ്ങളും പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു യോസേഫ് പിതാവ്. അങ്ങനെ യോസേഫ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ രക്ഷാപദ്ധതിയിലേക്ക് രണ്ടുപേരെയും ദൈവം വിളിച്ചു ചേർക്കുകയാണ്. പഴയ നിയമത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:10 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. ഈ രണ്ടുപേരും ദൈവികമായ കാര്യങ്ങൾ വിശുദ്ധിയോടുകൂടി ചെയ്ത് വിശുദ്ധരായിത്തീർന്നതിൻ്റെ ഫലമായി ദൈവം അവരെ രക്ഷാപദ്ധതിയിലേക്ക് വിളിച്ചു ചേർക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹായ്ക്ക് ജന്മം നൽകുവാനുള്ള വലിയൊരു ദൗത്യവും ആ ഒരു അനുഗ്രഹവും അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്തയുടെ പ്രാക്ടിക്കലായ വശത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുകയാണ്. പരിശുദ്ധ അമ്മ ഉദരത്തിൽ ഈശോയ്ക്ക് ജന്മം നൽകിയെങ്കിൽ, യോസേഫ് പിതാവ് ഹൃദയത്തിൽ ഈശോയ്ക്ക് ജന്മം നൽകിയെങ്കിൽ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടുകൾ ഒരുക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ഈ ഒരു വിശുദ്ധിയും ആ ഒരു കൃപയുടെ നിറവുമാണ് സ്വീകരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാനുള്ള നല്ലൊരു അവസരമാണിത്. ഈ ക്രിസ്തുമസിൻ്റെ നാളുകളിൽ എല്ലാ ഇടവക ദേവാലയങ്ങളിലും കുമ്പസാരി ചൊരുങ്ങാനുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ഏറ്റവും നല്ല വഴി കുമ്പസാരിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് കുമ്പസാരിക്കാനായിട്ടൊക്കെ ഈ അവസരത്തിൽ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പഴയ ശൈലികളൊക്കെ മാറ്റി നല്ലൊരു നവീകൃതമായ ഒരു ജീവിത രീതി നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2 5:17 വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ പഴയ നമ്മുടെ തിന്മയുടെ പ്രവൃത്തികളൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് നന്മയുടെ നല്ല വ്യക്തികളായിട്ട് മാറാനായിട്ട് ഈ 1 ചിന്ത നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഇനി 2 ചിന്ത ഇപ്രകാരമാണ്: അലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചപ്പോഴും
അഹങ്കരിക്കാത്തവളാണ് പരിശുദ്ധ അമ്മ എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ലൂക്കാ എഴുതിയ സുവിശേഷം 1:46 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മ നന്ദി പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, വചനം എങ്ങനെയാണ്? മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, അവിടുത്തെ നാമം അനുഗ്രഹീതമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ സ്തോത്രഗീതം ആലപിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. ദൈവപുത്രനായ ഈശോ മിശിഹായ്ക്ക് ജന്മം കൊടുക്കുവാനുള്ള വലിയ അനുഗ്രഹം കിട്ടിയ അവസരത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ അല്പം ഷോയൊക്കെ ഇറക്കി കുറച്ച് ജാടയൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ മറിച്ച് വിനയത്തിൻ്റെ ഒരു കീർത്തനം അവിടെ ആലപിക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിനയത്തിൻ്റെ വലിയൊരു ഭാവം അവളെ സ്വീകരിക്കുകയാണ്. അലങ്കാരങ്ങൾ കൊണ്ട് ദൈവം അവളെ അലങ്കരിച്ചപ്പോൾ അഹങ്കരിക്കാതെ അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഏറ്റു പറയുന്ന പരിശുദ്ധ അമ്മയാണ് ഈ രണ്ടാമത്തെ ചിന്തയിൽ നമുക്കെല്ലാവർക്കും മാതൃക. കാല് കഴിയപ്പോഴും കഴുതപ്പുറത്തേറിയപ്പോഴും കർത്താവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിനയത്തിൻ്റെ മൂർത്തിഭാവം എവിടെ നിന്നാണ് ഇവൻ സ്വന്തമാക്കിയതെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ആ ചിന്ത കർത്താവ് യേശു മിശിഹായ്ക്ക് ലഭിച്ചത് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ശിക്ഷണത്തിൽ നിന്നായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പരിശീലനം അവനെ വിനയം ആവോളമുള്ള നല്ലൊരു ഗുരുവാക്കി മാറ്റി. ചെറുപ്പം മുതൽ പരിശുദ്ധ അമ്മ നൽകിയ വിനയത്തിൻ്റെ മാതൃക ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ ഉടനീളം കണ്ടെത്തുന്നുണ്ട്. ഈശോയുടെ വചനങ്ങളിൽ അത് തെളിഞ്ഞു നിൽപ്പുണ്ട്. മാർക്കോസ് എഴുതിയ സുവിശേഷം 10:44 വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. പ്രിയമുള്ളവരെ, വിനയത്തിൻ്റെ വലിയൊരു മാതൃകയാണ് ഈ പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ അഹങ്കരിക്കാറുണ്ടോ? നല്ലൊരു വീടൊക്കെ വെച്ച് നല്ലൊരു വാഹനമൊക്കെ ആയി എന്തെങ്കിലുമൊക്കെ ഒരു പൊസിഷനിലൊക്കെ നമ്മൾ എത്തിയിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയാണ് പെരുമാറുന്നത്? നമ്മുടെ സംസാരത്തിൽ അഹങ്കാരം കടന്നു വരാറുണ്ടോ? അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു വ്യക്തിയെ, നമ്മളെക്കാളും കഴിവ് കുറഞ്ഞൊരു വ്യക്തിയെ കാണുമ്പോൾ അവരെ അവഗണിക്കാറുണ്ടോ? ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മുടെ സംസാരത്തിലൊക്കെ വിനയം കുറഞ്ഞു പോയി അഹങ്കാരത്തിൻ്റെതായ രീതിയിൽ പെരുമാറാനായിട്ട് നമ്മൾ ഇടവരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുവാനായിട്ട് ഈ ചിന്ത നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ കൂടിയാണല്ലോ. ഈ തിരുനാളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വചന സന്ദേശം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഥ എങ്ങനെയാണ്? ഒരു കലാകാരൻ, അതായത് ചിത്രം വരയ്ക്കുന്ന ആളാണ്, മനോഹരമായ ചിത്രം വരയ്ക്കുന്ന അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നിർബന്ധം ഉണ്ടായിരുന്നു, താൻ വരയ്ക്കുന്ന ചിത്രം ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പരിശുദ്ധ അമ്മയുടെ ചിത്രമാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം നല്ലൊരു മോഡലിനെ നോക്കി നടന്നു. നല്ല സുന്ദരിയായൊരു സ്ത്രീയെ കിട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ ആ സുന്ദരിയായ സ്ത്രീയുടെ മുഖത്ത് നോക്കി പരിശുദ്ധ അമ്മയുടെ നല്ലൊരു ചിത്രം വരച്ചെടുക്കുക. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ പല പള്ളികളിൽ ഈ തിരുനാൾ ദിവസങ്ങളിലൊക്കെ, തിരക്കുള്ള പള്ളികളിലൊക്കെ അദ്ദേഹം പോയി നല്ലൊരു മുഖത്തിന് വേണ്ടി, സൗന്ദര്യമുള്ള ഒരു സ്ത്രീയുടെ മുഖത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. അങ്ങനെ പല ദിവസങ്ങൾ കഴിഞ്ഞു. പല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ മുഖഭാവമായിട്ടുള്ള, പരിശുദ്ധ അമ്മയുടെ മുഖത്തോട് സാമ്യമുള്ള സുന്ദരിയായ ഒരു സ്ത്രീയെ ഒരു കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അവസരത്തിൽ കണ്ടെത്താനായിട്ട് സാധിച്ചു. അങ്ങനെ ഇറങ്ങി വരുന്ന സ്ത്രീയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, എനിക്ക് പരിശുദ്ധ അമ്മയുടെ മനോഹരമായൊരു ചിത്രം വരയ്ക്കണം, ചിത്രം വരയ്ക്കാനായിട്ട് നിങ്ങളുടെ മുഖം എനിക്ക് അല്പസമയം തരാമോ? നിങ്ങളുടെ മുഖം നോക്കി ഞാൻ ക്യാൻവാസിൽ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇന്ന് പറ്റത്തില്ല, ഒരു 3 ആഴ്ച എനിക്ക് സമയം തരണം, 3 ആഴ്ച കഴിഞ്ഞ് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ വരാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം വലിയ സന്തോഷത്തോടെ 3 ആഴ്ച കാത്തിരുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം ആ സ്ത്രീ പറഞ്ഞതുപോലെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് രണ്ടുപേരും സംഗമിച്ചു. അദ്ദേഹം തൻ്റെ ബ്രഷും ക്യാൻവാസൊക്കെ ഉപയോഗിച്ച് മനോഹരമായ ചിത്രം, പരിശുദ്ധ അമ്മയുടെ ചിത്രം ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കി വരച്ചെടുക്കുകയാണ്. പണം വരെയെല്ലാം പൂർത്തിയായ സമയത്ത് ഈ മനുഷ്യൻ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പണം വരയ്ക്കാനായിട്ട് നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ അന്ന് എന്നെ സമ്മതിക്കാതിരുന്നത്. പിന്നെ മാത്രമല്ല, 1-2 ദിവസമൊക്കെ കഴിഞ്ഞാണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 3 ആഴ്ചക്കാലം? 3 ആഴ്ചക്കാലമൊക്കെ കാത്തിരിക്കാനായിട്ട് എന്തായിരുന്നു കാരണം? എന്തു പറ്റി? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ ചിത്രം വരയ്ക്കാനായിട്ട് എൻ്റെ മുഖം നല്ലതാണെന്ന് എനിക്കറിയാം, എങ്കിലും പരിശുദ്ധ അമ്മ മുഖത്തിൽ മാത്രം സൗന്ദര്യമുള്ള ഒരു അമ്മയല്ല, മറിച്ച് അവളുടെ ഹൃദയത്തിലും ഒരു സൗന്ദര്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം ഒരു പാവനമായൊരു ഹൃദയമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ചിത്രം വരയ്ക്കാനായിട്ട് എന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയവും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഹൃദയമാണെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 3 ആഴ്ചക്കാലം ഞാൻ നോമ്പും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു. നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി, കൂടുതൽ പ്രാർത്ഥിച്ചു, ബൈബിളൊക്കെ വായിച്ചു. അങ്ങനെ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു.
അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഹൃദയവും പരിശുദ്ധാമ്മയുടെ ഹൃദയത്തോട് ഏകദേശമൊക്കെ സാമ്യമാണ് എന്നൊക്കെ പറഞ്ഞ് തമാശ രൂപേണ ആ സ്ത്രീ തൻ്റെ കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ പ്രിയമുള്ളവർ, ഇതൊരു കഥയാണ്, ഇത് എവിടെയോ വായിച്ചൊരു കഥയാണ്, ഇതെന്ന് ഒരിക്കലും നടന്നിട്ടുള്ള ഒരു സംഭവമാകാൻ സാധ്യതയില്ല. എങ്കിലും ഈ കഥയിൽ ചെറിയൊരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. പരിശുദ്ധാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഒരു നിർബന്ധ ബുദ്ധിയൊക്കെ വേണം, നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാമ്മയുടെ ഹൃദയം പോലൊരു വിശുദ്ധി ഉണ്ടാകണമെന്ന്. നമ്മൾ ഈ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ തിരുനാളിൻ്റെ നോട്ടീസിൽ പരിശുദ്ധാമ്മയുടെ പടം, പള്ളിയുടെ പടം, അതിൻ്റെ പുറകിൽ പ്രസിദ്ധി ചേർന്ന വ്യക്തികളുടെ പേര്, വീട്ടുപേര്, അവർ കൊടുത്ത തുകയുടെ സംഖ്യ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കും നമ്മുടെ പേരൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പൈസയൊക്കെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. ഇനി പൈസയുടെ പേരൊക്കെ പള്ളിയിൽ തിരുക്കർമ്മങ്ങളുടെ മധ്യ വിളിച്ച് പറയുമ്പം നമ്മളൊന്ന് ഞെളിഞ്ഞൊക്കെ ഇരിക്കും. നമ്മൾ ചുറ്റുമുള്ളവരെയൊക്കെ നോക്കും, ഞാൻ ഈ നാട്ടിലെ ഇച്ചിരി പ്രമാണിയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപക്ഷെ നമ്മൾ ഒരു ഭാവമൊക്കെ വെക്കുന്നുണ്ടാവാം. പക്ഷേ അതൊന്നുമല്ല ഈ തിരുനാളുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചിന്തകളും വികാരങ്ങളൊക്കെയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയം വിശുദ്ധമാണോ, പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവൊക്കെ എൻ്റെ വീട്ടിലുണ്ടോ, പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ പ്രിയപ്പെട്ടവനാണോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളാണോ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുള്ള വ്യക്തിയാണോ ഞാൻ, അങ്ങനെയൊക്കെ ചിന്തകളൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ഈ തിരുനാൾ ദിവസം ഏറ്റവും ഭംഗിയാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.